അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ഭടന്മാർ എപ്പോഴും നമുക്ക് വലിയ ഊർജ്ജമാണ്, വലിയ അഭിമാനമാണ്. രാജ്യത്തിൻ്റെ സുരക്ഷ കാക്കുന്ന ഭടന്മാർക്ക് തുല്യമാണ് അവിടെ അവർക്കൊപ്പം നിൽക്കുന്ന മറ്റ് ജീവജാലങ്ങളും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് അനന്തനാഗ് ജില്ലയിൽ ഇന്ത്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിച്ച ഒരു സൂം എന്ന പേരുള്ള ഒരു നായയാണ്. ആ നായയെക്കുറിച്ചുള്ള കഥകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ പ്രചരിക്കുന്നത്. ഭീകരവാദികളുമായുള്ള ഏറ്റുമുട്ടലിനിടെ ദേഹത്ത് തുളഞ്ഞു കയറിയത് 2 വെടിയുണ്ടകൾ. വേദന കടിച്ചമർത്തി അവൻ വീണ്ടും കുതിച്ചു. കാരണം അവൻ കാവൽക്കാരനാണ്. അതൊരു വീടിൻ്റെ മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റേതായിരുന്നു. അതായിരുന്നു ആ മരണവെപ്രാളത്തിലും അവൻ ചിന്തിച്ചിട്ടുണ്ടാകുക. വെടിയുണ്ട തുളച്ചു കയറിയിട്ടും അവൻ പോരാട്ടം തുടരുക തന്നെ ചെയ്തു. 2 ഭീകരവാദികളെ കൊലപ്പെടുത്താൻ സുരക്ഷാ സേനയെ സഹായിക്കുകയും ചെയ്തു. ഒടുവിൽ സേനയോടും നാടിനോടും ഈ രാജ്യത്തോടുമൊക്കെ വിട പറഞ്ഞ് ഒരു രാജ്യത്തിൻ്റെ പുത്രനായി, ഒരു വീരപുത്രനായി വീരചരമം പ്രാപിക്കുകയായിരുന്നു സൂം എന്ന നായ. ജമ്മു കശ്മീരിലെ അനന്തനാഗ് ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിനിടെ ഗുരുതരമായി പരിക്കേറ്റ, ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സൈന്യത്തിലെ വീരശൂരനായ നായ സൂം വ്യാഴാഴ്ച വിട പറഞ്ഞതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായ സൂം വിദഗ്ധ പരിശീലനം നേടിയ നായയാണ്. ഭീകരവാദികളെ കീഴ്പ്പെടുത്തുന്നതിനും അവരുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സൂമിന് പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു. ഇവൻ ഇന്ത്യൻ സേനയുടെ മുതൽക്കൂട്ടായിരുന്നുവെന്ന് സൈനിക വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുകയാണ്. എപ്പോഴും സൈന്യത്തിന് പിന്തുണയുമായി മഞ്ഞുമലകൾക്കിടയിൽ പതിയിരുന്ന് തീവ്രവാദികളുടെ സാന്നിധ്യം കണ്ടെത്താൻ ഇവൻ പ്രത്യേക പ്രാഗൽഭ്യം കാണിച്ചിരുന്നു. അഡ്വാൻസ്ഡ് ഫീൽഡ് വെറ്റിനറി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സൂം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സൂം ജീവൻ വെടിഞ്ഞതെന്ന് സൈനിക ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു. രാവിലെ 11:45 വരെ മരുന്നുകളോട് പ്രതികരിച്ചിരുന്നു. എന്നാൽ പെട്ടെന്ന് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. അനന്തനാഗിലെ കോക്കർനാഗിൽ ലഷ്കർ ഇ തൊയ്ബയും സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് സൂമിന് ഗുരുതരമായി പരിക്കേറ്റത്. തീവ്രവാദികൾ ഒളിച്ചിരുന്ന വീടിനുള്ളിലേക്ക് സധൈര്യം കുരച്ചുകൊണ്ട് ഓടിക്കയറുകയായിരുന്നു സൂം. തുടർന്ന് ശരീരത്തിൽ 2 വെടിയുണ്ടകളാണേറ്റത്. വെടിയുണ്ടകളേറ്റ് തകർന്നു വീഴ്ന്നിട്ടും വീണ്ടും കുരച്ചുകൊണ്ടവൻ ഭീകരവാദികളിലേക്ക് ഇരച്ചു കയറി എന്ന് സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു. തെക്കൻ കശ്മീർ ജില്ലയിലെ താങ് പാവ മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച രാത്രി വൈകിയാണ് സുരക്ഷാസേന തിരച്ചിൽ നടത്തിയത്. ഭീകരരെ തുരത്താൻ മുന്നിൽ നിന്നത് സൂമായിരുന്നുവെന്നും ഏറ്റുമുട്ടലിൽ വെടിയേൽക്കുകയായിരുന്നുവെന്നും സൈനികർ വ്യക്തമാക്കി. പരിക്കേറ്റിട്ടും സൂം ദൗത്യത്തിൽ പങ്കെടുത്തു. ഏറ്റുമുട്ടലിൽ സൂമിൻ്റെ സഹായത്തോടെ 2 ഭീകരരെ സൈന്യം വധിച്ചു. ഓപ്പറേഷൻ താങ് പവാസിൻ്റെ കോംബാക്ട് ടീമിൻ്റെ ഭാഗമായിരുന്നു സൂം. അനന്തനാഗിൽ സൂമിനെ കൂടാതെ 2 സൈനികർക്കും ഏറ്റുമുട്ടലിൽ പരിക്കേറ്റിട്ടുണ്ട്. തിങ്കളാഴ്ച ഭീകരർക്കെതിരെ നടത്തിയ സൈനിക നടപടികൾക്കിടയിലാണ് സൂം എന്ന നായ 2 ലഷ്കർ ഭീകരരെ നേരിട്ടത്. ഭീകരർ ഒളിച്ചിരുന്ന വീട്ടിലേക്ക് ഇരച്ചു കയറിയ സൂം അവരെ ആക്രമിക്കുകയായിരുന്നു. ഇതിനിടെ സൂമിന് 2 വട്ടം വെടിയേറ്റു. എന്നിട്ടും അവൻ വിട്ടില്ല. പിന്നാലെ എത്തിയ സേനാംഗങ്ങൾ ഭീകരരെ വെടിവെച്ച് വീഴ്ത്തി. അപ്പോഴേക്കും സൂം അവശനായിരുന്നു. എന്നിട്ടും അവൻ ഊർജത്തോടെ എണീറ്റു നിന്നു എന്ന് സൈനികർ തന്നെ വ്യക്തമാക്കുന്നു. സൂം ഭീകരരെ തിരിച്ചറിഞ്ഞ് ആക്രമിക്കുന്നതിനിടയിലാണ് 2 തവണ വെടിയേറ്റത്. സൂം എന്നിട്ടും തൻ്റെ ചുമതല നിർവഹിക്കുകയും രാജ്യത്തോടുള്ള തൻ്റെ കൂറ് പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ സൈന്യം അവന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. രാജ്യത്തിൻ്റെ പ്രിയപുത്രനാണ് മരിച്ച സൂമെന്ന് സൈന്യം തന്നെ പ്രതികരിക്കുന്നു. രാജ്യത്തിന് വേണ്ടി ജീവൻ വെളിഞ്ഞ സൂമിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരു ജനത മുഴുവൻ. കശ്മീരിലെ മഞ്ഞുറഞ്ഞ താഴ്വരകളിൽ, കശ്മീരിലെ മഞ്ഞുറഞ്ഞ കൊടുമുടികളിൽ സൂമിനെ പോലെ രാവും പകലും പണിയെടുക്കുന്ന നൂറുകണക്കിന് നമ്മുടെ സേന അംഗങ്ങളുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി രാജ്യത്തിൻ്റെ പ്രണാമം, പ്രത്യേകിച്ച് സൂമിന്, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹികളുടെ പ്രണാമം